കൂട്ടുകാരെ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സൺഡേ സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ. എല്ലാ കൂട്ടുകാരും പഠിക്കാൻ റെഡി ആയിരിക്കുകയാണല്ലേ. അതെയോ? കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടുകാർ എന്താ പഠിച്ചത്? യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച്. എത്രാമത്തെ പാഠമായിരുന്നു അത്? മൂന്നാമത്തെ പാഠം. ഇന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് നാലാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠത്തിലെ വേദവാക്യമൊക്കെ പഠിച്ചോ? പഠിച്ചു അല്ലേ, മിടുക്കരാണല്ലോ. ശരി, എങ്കിൽ നമുക്കിന്ന് നാലാമത്തെ പാഠം പഠിക്കാം. നാലാമത്തെ പാഠത്തിന്റെ പേരെന്താണെന്നറിയണ്ടേ? ഉയർത്ത യേശു പ്രത്യക്ഷനാകുന്നു. പാഠത്തിന്റെ പേരാണ് ഉയർത്ത യേശു പ്രത്യക്ഷനാകുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞു മക്കളെ, ഉയർത്ത യേശു പ്രത്യക്ഷനാകുന്നു. ഈ പാഠഭാഗത്തിന് ആധാരമായി നൽകിയിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 20:24-29 വരെ. ഒന്നുകൂടെ പറയാം, യോഹന്നാൻ 20:24-29 വരെ. എല്ലാ മക്കളും ഈ വേദഭാഗം വായിച്ചു നോക്കണം കേട്ടോ. യേശുവിന്റെ മരണം, പുനരുദ്ധാനം ഇവയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത് പുനരുദ്ധാനം ചെയ്ത യേശു എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തോമസ്. തോമസിന് ദിദിമോസ് എന്ന് മറ്റൊരു പേരും ഉണ്ടായിരുന്നു. ദിദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. എന്താണ് ദിദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം? അതെ, ഇരട്ട എന്നാണ്. യഹൂദന്മാരെ ഭയന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ തോമസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് തിരികെ വന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് യേശുവിനെ കണ്ട കാര്യം പറഞ്ഞു. എന്നാൽ തോമസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തോമസ് അവരോട് പറഞ്ഞു, യേശുവിന്റെ ആണിപ്പടുതുകളിൽ വിരലും വിലാപ്പുറത്ത് കൈയുമിടാതെ ഞാനിത് വിശ്വസിക്കില്ല എന്നായിരുന്നു തോമസിന്റെ മറുപടി. 8 ദിവസം കഴിഞ്ഞ് തോമസ് മറ്റു ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ യേശു വീണ്ടും പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു അവരോട് പറഞ്ഞു. പിന്നെ തോമസിനോട് വിരൽ ആണിപ്പഴുതിലിടാനും കൈകൾ വിലാപ്പുറത്ത് വയ്ക്കുവാനും യേശു ആവശ്യപ്പെട്ടു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണമെന്നും തന്നെ കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാർ എന്നും യേശു കൂട്ടിച്ചേർത്തു. എന്നാൽ തോമസ് എന്റെ കർത്താവും ദൈവവുമായുള്ള ഹോവേ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതുകൂടാതെ നിരവധി തവണ അനേകം പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതായി ബൈബിളിൽ കാണാം. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? യേശു എന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. നാമം അവിശ്വാസിയാകാതെ എന്നും വിശ്വാസിയായി നിലനിന്നാൽ ദൈവം നമ്മെ അത്യധികമായി അനുഗ്രഹിക്കും. യേശു 2 തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് കൂട്ടുകാർ മനസ്സിലാക്കി. ഇനി ടീച്ചർ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? റെഡിയല്ലേ? ശരി, 1-ാമത്തെ ചോദ്യം, തോമസിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? തോമസിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? ശരിയാണ്, എന്തായിരുന്നു? ദിദിമോസ്. ഒന്നുകൂടെ പറഞ്ഞേ, ദിദിമോസ്. 2-ാമത്തെ ചോദ്യം, എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് 2-ാമതായി യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഒന്നുകൂടെ, എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് യേശു 2-ാമതായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്? ശരിയാണ്, 8-ാമത്തെ ദിവസം, 8-ാം ദിവസമാണ് യേശു 2-ാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. 3-ാമത്തെ ചോദ്യം, യഹൂദന്മാരെ ഭയന്ന്
ഒളിച്ചു കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. യഹൂദന്മാരെ ഭയന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ആരാണ് ഈ ഞങ്ങൾ? ശരിയാണ്, ആരാണ്? ശിഷ്യന്മാർ. ആരാണ്? ശിഷ്യന്മാർ. വെരി ഗുഡ്. എല്ലാ ചോദ്യത്തിനും കൂട്ടുകാർ ഉത്തരം പറഞ്ഞു. അപ്പൊ നമുക്കിനി വേദവാക്യം പഠിച്ചാലോ? ഇന്ന് നമുക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ 20:29 ഒന്നുകൂടെ, യോഹന്നാൻ 20:29. ടീച്ചർ ആദ്യം പറയാം, കൂട്ടുകാർ കേട്ടിരിക്കണം കേട്ടോ. നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇനി എല്ലാ കൂട്ടുകാരും ടീച്ചർ പറയുന്നത് ഒപ്പം പറയണം. റെഡി അല്ലേ? നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എല്ലാ കൂട്ടുകാരും അടുത്ത ക്ലാസ്സിന് ഈ വേദവാക്യം പഠിച്ചു പറയണം. പഠിച്ചു പറയില്ലേ? ശരി, എല്ലാവരും പറയും അല്ലേ. അപ്പോൾ നിങ്ങൾക്കിന്ന് കൈത്തിരി പുസ്തകം എടുക്കണം. കൈത്തിരി പുസ്തകം എടുത്ത് ആ പുസ്തകത്തിൽ ഒരു മനോഹരമായ ഒരു പൂവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ പുസ്തകം ഒന്ന് എടുത്തേ. എടുത്തോ? ആ പൂവില് ഇതളുകൾ കണ്ടോ? നിങ്ങൾ കണ്ടു അല്ലേ? ആ ഇതളുകളിൽ യേശുവിൻ്റെ പ്രത്യക്ഷതകളുടെ വേദഭാഗം നിങ്ങൾ എഴുതണം. അത് എത്ര ഇതളുകളുണ്ട്? 6 ഇതളുകളുണ്ട് അല്ലേ? ആ 6 ഇതളുകളിലും 6 പ്രത്യക്ഷതകളുടെ വേദഭാഗം എഴുതുക. അതിൻ്റെ പൂവിൻ്റെ ചുവടെ നിങ്ങൾക്കൊരു വരി തന്നിട്ടുണ്ട്. ആ വരികളിൽ പ്രത്യക്ഷതകൾ എഴുതണം. എല്ലാവരും വേദഭാഗം എഴുതിയ ശേഷം ആ പൂക്കൾക്ക് മനോഹരമായ നിറം കൊടുക്കണം. എല്ലാ കൂട്ടുകാരും കൊടുക്കില്ലേ? കൊടുക്കുക അല്ലേ? നിറം എല്ലാവരും കൊടുക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തോമസ് കണ്ട സംഭവം കൂട്ടുകാർ മനസ്സിലാക്കി അല്ലേ? തോമസ് നിങ്ങളാണെന്ന് കരുതുക. നിങ്ങളുടെ സ്നേഹിതന് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കിയാലോ? റെഡിയല്ലേ? റെഡിയാണല്ലേ. അപ്പൊ ടീച്ചറൊരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ടീച്ചർ നിങ്ങളെ വായിപ്പിച്ച് കേൾക്കാം. അത് കേട്ട ശേഷം എല്ലാ കൂട്ടുകാരും ഇതിനെക്കാളും വളരെ മനോഹരമായ ഒരു കത്ത് തയ്യാറാക്കണം. അപ്പൊ ടീച്ചറിന്റെ കത്ത് വായിക്കുകയാണേ. പ്രിയ ചങ്ങാതി, നിനക്ക് സുഖം തന്നെയല്ലേ? എന്റെ ഗുരുനാഥനായ യേശു മരിച്ചുയർത്തത് അറിഞ്ഞില്ലേ? 8 ദിവസങ്ങൾക്ക് മുൻപ് എന്റെ കൂട്ടുകാർ ഒളിച്ചിരുന്ന മുറിയിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും യേശു പ്രത്യക്ഷനായി. യേശുവിന്റെ മുറിവുകളിൽ ഞാൻ തൊട്ടുനോക്കി. അത്ഭുതം! മരിച്ച ഒരാൾ ജീവനോടെ വന്നിരിക്കുന്നു. മറ്റുള്ളവരോടും ഈ വാർത്ത പറയണേ. കത്ത് ചുരുക്കുന്നു, നിന്റെ കൂട്ടുകാരി. കത്തിഷ്ടമായ മക്കളെ? എല്ലാ മക്കളും അതിനേക്കാളും മനോഹരമായ കത്ത് എഴുതി സ്നേഹിതന് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? കൊടുക്കും അല്ലേ. ശരി, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? യേശു ശിഷ്യന്മാർക്ക് 2 തവണ പ്രത്യക്ഷപ്പെട്ടു, അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്താ? പൂവിന് നിറം കൊടുക്കണമെന്ന് പറഞ്ഞു. വെറുതെ നിറം കൊടുത്താൽ പോരാ അല്ലേ? അതിന്റെ പ്രത്യക്ഷതകൾ കണ്ടെത്തണം. വേദഭാഗം പൂവിന്റെ ഇതളുകളിൽ എഴുതുകയും വേണം. എന്നിട്ട് മനോഹരമായ നിറം കൊടുക്കണം. അതിനുശേഷം നമ്മൾ യേശുവിന് യേശുവിനെ കുറിച്ച് ഒരു കത്ത് എഴുതി. ആർക്കാ എഴുതിയത്? നിങ്ങളുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാ മക്കളും വീട്ടിലിരുന്ന് വായിച്ച് പഠിച്ച് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ.
എങ്കിൽ നമുക്കിന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാ മക്കളും കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷത നൽകി കുഞ്ഞുങ്ങളെ വഴി നടത്തണമേ. ആമേൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.